ഇതുവരെ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് സെൽഫ് അഡ്ജോയിന്റ് ഓപ്പറേറ്ററും അതിന്റെ പ്രോപ്പർട്ടീസും ആണ്. അതിനു മുമ്പായിട്ട് നമ്മൾ കോമ്പാക്ട് ഓപ്പറേറ്റേഴ്സിനെ പറ്റി വളരെ വിശദമായിട്ട് പഠിച്ചിട്ടുണ്ട്. സോ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്പെക്ട്രൽ തിയറി ഓഫ് സെൽഫ് അഡ്ജോയിന്റ് കോമ്പാക്ട് ഓപ്പറേറ്റേഴ്സ്. സെൽഫ് അഡ്ജോയിന്റും കോമ്പാക്റ്റും ആയിട്ടുള്ള ഓപ്പറേറ്റേഴ്സിൻ്റെ സ്പെക്ട്രത്തിനെ കുറിച്ചുള്ള പഠനമാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് മുമ്പ് പഠിച്ച ചില റിസൾട്ടുകളൊക്കെ ഇവിടെ ആവശ്യമുണ്ട്. ഇന്നത്തെ ക്ലാസ്സിലേക്ക് ആവശ്യമുള്ള റിസൾട്ടുകൾ ഞാൻ സ്റ്റേറ്റ് ചെയ്യുകയാണ്. ഫിഫ്ത്ത് ചാപ്റ്ററിൽ നമ്മൾ ഒരു റിസൾട്ട് പഠിച്ചിരുന്നു. ഇഫ് ടി ഈസ് എനി കോമ്പാക്റ്റ് ഓപ്പറേറ്റർ ഓൺ ആൻ ഇൻഫിനിറ്റ് ഡയമെൻഷണൽ ബാനാക് സ്പേസ് ദെൻ ഓൺലി സ്പെക്ട്രൽ പോയിൻറ്റ്സ് ഓഫ് ടി ആർ സീറോ ആൻഡ് ഏഗൺ വാല്യൂസ്. കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്പറേറ്റർ, ഇൻഫിനിറ്റ് ഡയമെൻഷണൽ സ്പേസിൽ കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്പറേറ്റർ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സ്പെക്ട്രത്തിൽ സീറോയും ഏഗൺ വാല്യൂസും മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. അതുപോലെ കഴിഞ്ഞ സെക്ഷനിൽ നമ്മൾ പഠിച്ചു ഇഫ് എ ഈസ് എ സെൽഫ് അഡ്ജോയിൻറ്റ് ഓപ്പറേറ്റർ ദെൻ നോം ഓഫ് എ വിച്ച് ഇസ് ഈക്വൽ ടു മ്യൂ വിച്ച് ഇസ് ഈക്വൽ ടു സുപ്രീമം ഓഫ് സെറ്റ് ഓഫ് ഓൾ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ഇന്നർ പ്രൊഡക്റ്റ് എ എക്സ് എക്സ് വെർ എക്സ് വാരീസ് ഓവർ നോം എക്സ് ഈക്വൽ ടു വൺ ദെൻ എയ്തർ മ്യൂ ഓർ മൈനസ് മ്യൂ ഈസ് ഇൻ സ്പെക്ട്രം ഓഫ് എ. സോ ഈ രണ്ട് റിസൾട്ടുകളും കമ്പൈൻ ചെയ്താണ് നമ്മൾ ആദ്യത്തെ റിസൾട്ട് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. സോ ദ ഫസ്റ്റ് പ്രോപ്പർട്ടി, ഇഫ് എ ഈസ് എ കോമ്പാക്റ്റ് ആസ് വെൽ ആസ് സെൽഫ് അഡ്ജോയിൻറ്റ് ഓപ്പറേറ്റർ, കോമ്പാക്റ്റുമാണ് സെൽഫ് അഡ്ജോയിൻറ്റുമാണ്, ദെൻ എ ഹാസ് എൻ ഏഗൺ വാല്യൂ ലാംഡ സച്ച് ദാറ്റ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ലാംഡ ഈസ് ഈക്വൽ ടു നോം ഓഫ് എ ആൻഡ് മോർ ഓവർ ദ മാക്സിമം ഓഫ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ഇന്നർ പ്രൊഡക്റ്റ് എ എക്സ് എക്സ് ഫോർ നോം എക്സ് ഈക്വൽ ടു വൺ ഈസ് അച്ചീവ്ഡ് ഓൺ എൻ ഏഗൺ വെക്ടർ വിച്ച് കറസ്പോണ്ട്സ് ടു ദ ഏഗൺ വാല്യൂ ലാംഡ. ഇപ്പം ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ നോൺ സീറോ ഏഗൺ വാല്യൂ ലാംഡയോട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള യൂണിറ്റ് ഏഗൺ വെക്ടർ എക്സിലാണ് ഈ കളക്ഷൻ, ഈ ഒരു എൻറ്റിറ്റി അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ഇന്നർ പ്രൊഡക്റ്റ് എ എക്സ് എക്സ് മാക്സിമം ആവുക എന്നാണ് ആദ്യത്തെ പ്രോപ്പർട്ടി നമ്മളോട് പറയുന്നത്. സോ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? This property implies that every compact non-zero self-adjoint operator has a non-zero eigenvalue. If T is non-zero, if it is compact and self-adjoint, then it will have a non-zero eigenvalue. So, prove ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം കഴിഞ്ഞ സെക്ഷനിൽ പഠിച്ച ഈ റിസൾട്ട് ഉപയോഗിക്കുകയാണ്. എ സെൽഫ് അഡ്ജോയിൻ്റ് ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മ്യൂ എന്ന് പറയുന്നത് സുപ്രീമം ഓഫ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ഇന്നർ പ്രൊഡക്റ്റ് എ എക്സ് എക്സ് വെർ നോം എക്സ് ഈക്വൽ ടു വൺ എന്ന് നമ്മൾ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ മ്യൂ എന്ന് പറയുന്നത് നോം ഓഫ് എ തന്നെ ആയിരിക്കും. മാത്രമല്ല ഒന്നുകിൽ മ്യൂ അല്ലെങ്കിൽ മൈനസ് മ്യൂ എന്ന് പറയുന്നത് സിഗ്മ ഓഫ് എയിലുണ്ടായിരിക്കും എന്ന് നമുക്കറിയാം. അപ്പോൾ ഇവിടെ മ്യൂ എന്ന് വിളിക്കുന്നതിന് പകരം നമ്മളിതിനെ ലാംഡ എന്ന് വിളിച്ചു എന്ന് വിചാരിക്കുക. അപ്പോൾ എന്തായാലും മോഡുലസ് ഓഫ് ലാംഡ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഇസ് നത്തിങ് ബട്ട് നോം ഓഫ് എ. ഓക്കെ, ദെൻ അടുത്തതായിട്ട് എ സെൽഫ് അഡ്ജോയിൻ്റ് ആണെന്ന് മാത്രമല്ല നമുക്ക് തന്നിരിക്കണേ, എ ഈസ് എ കോമ്പാക്റ്റ് ഓപ്പറേറ്റർ ഓൾസോ. സോ നമുക്കറിയാം സിഗ്മ ഓഫ് എ എന്ന് പറയുന്നതിൽ സീറോയും പോയിൻറ്റ്സ് അത് ഏഗൺ വാല്യൂസും മാത്രമേ നമുക്കുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട് this mu or minus mu is in sigma of a എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, മാത്രമല്ല ഈ മ്യൂ ആണെങ്കിലും മൈനസ് മ്യൂ ആണെങ്കിലും നോൺ സീറോയാണ്, ബിക്കോസ് മ്യൂവിൻ്റെ ഡെഫിനിഷൻ ഇതാണ്, ഇതൊരിക്കലും സീറോ ആവില്ല. സുപ്രീമം ഓഫ് ദിസ് സെറ്റ് എന്നുള്ളതാണ് നമ്മൾ എടുക്കുന്നത്, ഇറ്റ് ഈസ് നെവർ സീറോ. സോ മ്യൂ ഓർ മൈനസ് മ്യൂ ഇതിലേതാണ് സ്പെക്ട്രത്തിലുള്ളത് എങ്കിലും അവർ രണ്ടുപേരും നോൺ സീറോ ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്പെക്ട്രത്തിലുണ്ട് എന്ന് പറയുമ്പോൾ പിന്നെ അത് പോയിൻറ്റ് സ്പെക്ട്രത്തിലേ ഉണ്ടാവുകയുള്ളൂ, ബിക്കോസ് സ്പെക്ട്രം കൺസിസ്റ്റ് ഓഫ് സീറോ ആസ് വെൽ ആസ് ഏഗൺ വാല്യൂസ്. സോ മ്യൂവോ മൈനസ് മ്യൂവോ ഇതിലേതെങ്കിലും ഒന്ന് സ്പെക്ട്രത്തിലുണ്ട്. സോ സ്പെക്ട്രത്തിലുണ്ടാവണമെങ്കിൽ അത് പോയിൻറ്റ് സ്പെക്ട്രത്തിലാണ് ഉണ്ടാവേണ്ടത്, അതായത് ഇറ്റ് ഇസ് എൻ ഏഗൺ വാല്യൂ. ഓക്കെ, ഹെൻസ് മ്യൂ ഓർ മൈനസ് മ്യൂ ഈസ് ഇൻ സിഗ്മ ഓഫ് എ ഇംപ്ലൈസ് ദാറ്റ് ഇറ്റ് ഇസ് ഇൻ സിഗ്മ പി ഓഫ് എ. സോ ദ ഫസ്റ്റ് റിസൾട്ട് ഇസ് ഓവർ. അടുത്തതായിട്ട് ടി ഒരു സെൽഫ് അഡ്ജോയിൻ്റ് ഓപ്പറേറ്റർ ആണെന്നുണ്ടെങ്കിൽ കേർണൽ ഓഫ് ടി ഈസ് ഓർത്തോഗണൽ ടു ഇമേജ് ഓഫ് ടി. ഇതാണ് നമുക്ക് അടുത്തതായിട്ട് പ്രൂവ് ചെയ്യേണ്ടത്. സോ സപ്പോസ് ടി ഈസ് ഫ്രം എച്ച് ടു എച്ച്, ഇത് സെൽഫ് അഡ്ജോയിൻ്റ് ആയിട്ടുള്ള ഒരു ഓപ്പറേറ്റർ ആണെന്ന് കരുതുക.
നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് കേണൽ ഓഫ് ടിയും ഇമേജ് ഓഫ് ടിയും പരസ്പരം ഓർത്തോഗണലാണെന്നാണ്. സോ ഇത് പ്രൂവ് ചെയ്യാനായിട്ട് ടേക്ക് ആൻ ആർബിട്രറി എലമെൻറ്റ് ഓഫ് കേണൽ ഓഫ് ടി ആൻഡ് പ്രൂവ് ദാറ്റ് ദിസ് എക്സ് ഇസ് ഓർത്തോഗണൽ ടു ഇമേജ് ഓഫ് ടി. എക്സ് ഓർത്തോഗണൽ ടു ഇമേജ് ഓഫ് ടി എന്ന് പ്രൂവ് ചെയ്യാനായിട്ട് ടേക്ക് ആൻ ആർബിട്രറി, സേ ഹിയർ ഐ ആം ടേക്കിംഗ് സെഡ്, സെഡ് ഇൻ ഇമേജ് ഓഫ് ടി ആൻഡ് പ്രൂവ് ദാറ്റ് എക്സ് ഇസ് ഓർത്തോഗണൽ ടു വൈ, നോട്ട് വൈ, സെഡ്. സോ ലെറ്റ് എക്സ് എലമെൻ്റ് ഓഫ് കേണൽ ഓഫ് ടി ആൻഡ് സെഡ് എലമെൻ്റ് ഓഫ് ഇമേജ് ഓഫ് ടി. സെഡ് എലമെൻ്റ് ഓഫ് ഇമേജ് ഓഫ് ടി ഇംപ്ലൈസ് ദർ ഇസ് സം വൈ ഇൻ എച്ച് സച്ച് ദാറ്റ് ദിസ് സെഡ് ക്യാൻ ബി റിട്ടൺ ആസ് ടി ഓഫ് വൈ. നൗ ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് എക്സ് സെഡ്, വി ഹാവ് ടു പ്രൂവ് ദാറ്റ് എക്സ് ഈസ് ഓർത്തോഗണൽ ടു സെഡ്. എക്സ് ഇസ് ഓർത്തോഗണൽ ടു സെഡ് മീൻസ് ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് എക്സ് ആൻഡ് സെഡ് ഇസ് ഈക്വൽ ടു സീറോ. ഓക്കെ, സോ ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് എക്സ് സെഡ് ഈസ് സെയിം ആസ് ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് എക്സ് ടി വൈ. ഇവിടെ നമുക്ക് ടി സെൽഫ് അഡ്ജോയിൻ്റ് ആയതുകൊണ്ട് ഇന്നർ പ്രൊഡക്റ്റ് എക്സ് ടി വൈ ക്യാൻ ബി റിട്ടൺ ആസ് ഇന്നർ പ്രൊഡക്റ്റ് ടി എക്സ് വൈ. എക്സ് എടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? എക്സ് ഈസ് ഫ്രം കേണൽ ഓഫ് ടി. സോ ടി എക്സ് എന്ന് പറയുന്നത് സീറോയാണ്. സോ ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് സീറോ വൈ എന്നായി ഇത്. ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് സീറോ വൈ ഈസ് നത്തിങ് ബട്ട് സീറോ. ഇവിടെ ഏതെങ്കിലും ഒരാൾ സീറോ ആയിക്കഴിഞ്ഞാൽ, ഇന്നർ പ്രൊഡക്റ്റിന് രണ്ട് ആർഗ്യുമെൻറ്റ്സ് ഉണ്ട്, അതിലേതെങ്കിലും ഒരു ആർഗ്യുമെൻറ്റ് സീറോ ആയിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഇന്നർ പ്രൊഡക്റ്റ് സീറോയാണ്. ഓക്കെ, സോ ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് എക്സ് ആൻഡ് ടി വൈ ഇസ് ഈക്വൽ ടു സീറോ എന്നാണ് നമുക്ക് കിട്ടിയത്. ദാറ്റ് മീൻസ് എക്സ് ഇസ് ഓർത്തോഗണൽ ടു ഇമേജ് ഓഫ് ടി. And this is true for every x element of kernel of T. So we can say that kernel of T is orthogonal to image of T. ഇനി അടുത്തതായിട്ട് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു റിസൾട്ടാണ് പഠിക്കുന്നത്, ദ ഫസ്റ്റ് ഹിൽബർട്ട് ഷ്മിഡ്റ്റ് തിയറം. ഓക്കെ, ഈ തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് വെച്ചാൽ, ഫോർ എവറി നോൺ സീറോ കോമ്പാക്ട് സിമെട്രിക് ഓപ്പറേറ്റർ ടി ഫ്രം എച്ച് ടു എച്ച് ദർ എക്സിസ്റ്റ് a set of non-zero eigenvalues lambda i's where i varies, so i is greater than or equal to 1 in R such that mod lambda 1 greater than or equal to mod lambda 2 greater than or equal to etc. greater than or equal to mod lambda I greater than or equal to mod lambda I plus 1 greater than or equal to etc. ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ഡിക്രീസിങ് സീക്വൻസ്, ഇത് സീക്വൻസ് എന്ന് പറഞ്ഞുകൂടാ, ചിലപ്പോൾ ഇത് അവസാനിക്കുകയായിരിക്കാം. ഇറ്റ് മേ ബി ഫൈനൈറ്റ് ഓർ ഇഫ് ഇറ്റ് ഇസ് ഇൻഫിനിറ്റ് ഇറ്റ് വിൽ കൺവേർജ് ടു സീറോ. ആൻഡ് എൻ ഓർത്തോനോർമൽ സിസ്റ്റം, വി ഹാവ് എൻ ഓർത്തോനോർമൽ സിസ്റ്റം കളക്ഷൻ ഇ ഐ വെർ ഐ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വൺ ഓഫ് ഏഗൺ വെക്ടേഴ്സ് വിത്ത് ടി ഓഫ് ഇ ഐ ഈക്വൽ ടു ലാംഡ ഇ ഐ. അതായത് ഓരോ ഇ ഐയും ലാംഡ ഐക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഏഗൺ വെക്റ്റർ ആണ്. മാത്രമല്ല ഇത് ഓർത്തോനോർമൽ സിസ്റ്റം ആണെന്ന് പറയുമ്പോൾ ഈ ഇ ഐകളുടെ എല്ലാത്തിൻ്റെയും നോമ് വൺ ആണ്. സോ വി ക്യാൻ സേ ദാറ്റ് ഈച്ച് ഇ ഐ ഈസ് ദ യൂണിറ്റ് ഏഗൺ വെക്റ്റർ കറസ്പോണ്ടിങ് ടു ലാംഡ ഐ. And it is EI's collection EI's are such that for every x element of H, we can write x as y plus summation I greater than or equal to 1 inner product x EI EI, where y is an element of kernel of T. Here this y is an element of kernel of T. Now TX is equal to summation ഓവർ ഐ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വൺ ഇന്നർ പ്രൊഡക്റ്റ് ടി എക്സ് ഇ ഐ ഇ ഐ വിച്ച് ഇസ് ഈക്വൽ ടു സമ്മേഷൻ ഐ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വൺ ലാംഡ ഐ ഇന്നർ പ്രൊഡക്റ്റ് എക്സ് ഇ ഐ ഇ ഐ. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഹിൽബർട്ട് ഷ്മിഡ്റ്റ് തിയറം. അപ്പോൾ ഈ വൺ ടു ഇതിൽ നിന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം, ഫോർ എവറി സെഡ് എലമെൻ്റ് ഓഫ് ഇമേജ് ഓഫ് ടി ക്ലോഷർ വി ക്യാൻ റൈറ്റ് സെഡ് ആസ് സമ്മേഷൻ ഓവർ ഐ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വൺ ഇന്നർ പ്രൊഡക്റ്റ് സെഡ് ഇ ഐ ഇ ഐ. മീൻസ് ദസ് കളക്ഷൻ ഇ ഐ വെർ ഐ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വൺ ഈസ് എൻ ഓർത്തോനോർമൽ ബേസിസ് ഫോർ ഇമേജ് ഓഫ് ടി ക്ലോഷർ എന്നാണ് നമുക്ക്
ഇതിന്ന് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുക. സോ ദിസ് ഇസ് ഫസ്റ്റ് ഹിൽബർട്ട് ഷ്മിഡിറ്റ് തിയറം. പിന്നെ നമ്മളിത് പ്രൂവ് ചെയ്യാൻ പോവുകയാണ്. പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷനാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. സോ നമ്മൾ ഇന്ന് പഠിച്ച ആദ്യത്തെ പ്രോപ്പർട്ടി പ്രകാരം ടി ഹാസ് എൻ ഐഗൺ വാല്യൂ ലാംഡ സച്ച് ദാറ്റ് മോഡ് ലാംഡ ഈക്വൽ ടു നോം ഓഫ് ടി ആൻഡ് മോർ ഓവർ ദ മാക്സിമം ഓഫ് ഇന്നർ പ്രൊഡക്റ്റ് ടി എക്സ് എക്സ് ഫോർ നോം എക്സ് ഈക്വൽ ടു വൺ ഈസ് അച്ചീവ്ഡ് ഓൺ ആൻ ഐഗൺ വെക്റ്റർ വിച്ച് കറസ്പോണ്ട്സ് ടു ദ ഐഗൺ വാല്യൂ ലാംഡ. ഓക്കെ, സോ ഈ ലാംഡയെയാണ് പ്രോപ്പർട്ടി 6.2.1 പ്രകാരം കിട്ടുന്ന ഈ ലാംഡയെയാണ് ഞാൻ ലാംഡ വൺ എന്ന് വിളിക്കാൻ പോകുന്നത്. സോ ഈ ലാംഡ വണ്ണിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാംഡ വണ്ണിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് കിട്ടുന്ന ഒരു യൂണിറ്റ് ഐഗൺ വെക്റ്ററായ ഈ വൺ, ലാംഡ വണ്ണിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് കിട്ടുന്ന ഒരു യൂണിറ്റ് വെക്റ്ററാണ് ഈ വൺ എന്ന് കരുതുക. ആൻഡ് ദാറ്റ് ഈ വൺ ഈസ് ചോസൺ സച്ച് ദാറ്റ് ഇവിടെ നമ്മൾ പറഞ്ഞു ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് ടി എക്സ് എക്സ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ഇന്നർ പ്രൊഡക്റ്റ് ടി എക്സ് എക്സ് വെർ നോം എക്സ് ഈക്വൽ ടു വൺ അറ്റൈൻസ് എ മാക്സിമം അറ്റ് എ യൂണിറ്റ് ഏഗൺ വെക്റ്റർ കറസ്പോണ്ടിങ് ടു ദ ഏഗൺ വാല്യൂ ലാംഡ എന്ന് പറഞ്ഞു. സോ ആ ഏഗൺ വെക്റ്റർ ഏതാണോ അതിനെയാണ് ഞാൻ ഈ വൺ എന്ന് വിളിക്കുന്നത്. സോ ലെറ്റ് ലാംഡ വൺ ബി ദിസ് ഏഗൺ വാല്യൂ ആൻഡ് ഈ വൺ ബി ദ കറസ്പോണ്ടിങ് ഏഗൺ വെക്റ്റർ ആസ് ഇൻ 6.2.1. ഓക്കെ, സോ യൂണിറ്റ് ഏഗൺ വെക്റ്റർ ആയതുകൊണ്ട് തന്നെ നമുക്ക് നോം ഓഫ് ഈ വൺ ഇസ് ഈക്വൽ ടു വൺ ആണ്. ആൻഡ് വി ഹാവ് ടി ഓഫ് ഈ വൺ ഈക്വൽ ടു ലാംഡ വൺ ഈ വൺ. ഓക്കെ, ഇനി അപ്പോൾ നമ്മളിപ്പോൾ പ്രൂവ് ചെയ്തത് ഇതാണ്, പി ഓഫ് വൺ ഇസ് ട്രൂ എന്ന് പറയുന്ന പോലെയാണ്. ദ ആർഗ്യുമെൻ്റ് ഇസ് ട്രൂ ഫോർ എൻ ഈക്വൽ ടു വൺ. നൗ സപ്പോസ് വി ഹാവ് കളക്ഷൻ ഇ ഐ വെർ ഐ വാരീസ് ഫ്രം വൺ ടു എൻ ബി ഓൾറെഡി ഡിഫൈൻഡ് ബൈ ദ ഇൻഡക്റ്റീവ് പ്രൊസീജിയർ. എന്നിന് ട്രൂ ആണ് എന്ന് നമ്മൾ അസ്യൂം ചെയ്യണു. വി ഹാവ് ടു പ്രൂവ് ദാറ്റ് ഇറ്റ് ഇസ് ട്രൂ ഫോർ എൻ പ്ലസ് വൺ. സോ ഓൾറെഡി നമുക്ക് ഇ വൺ ഇ ടു എക്സെട്ര ഇ എൻ എന്ന് പറയുന്ന പരസ്പരം ഓർത്തോഗണലായിട്ട് പെയർ വൈസ് ഓർത്തോഗണലായിട്ട് യൂണിറ്റ് നോമുള്ള ചില വെക്റ്റേഴ്സ് ഉണ്ട്, ഇ വൺ ഇ ടു എക്സെട്ര ഇ എൻ. ഇനി ഈ ഇ ഐസ് എല്ലാം ലാംഡ ഐസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള യൂണിറ്റ് ഏഗൺ വെക്റ്റേഴ്സ് ആണ്. ഓക്കെ, ലാംഡ ഐസ് ആർ ഏഗൺ വാല്യൂസ് ആൻഡ് ദേ സാറ്റിസ്ഫൈ ദ പ്രോപ്പർട്ടി മോഡ് ലാംഡ വൺ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മോഡ് ലാംഡ ടു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മോഡ് ലാംഡ ത്രീ എക്സെട്ര. ലാസ്റ്റ് വൺ ഇറ്റ് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ലാംഡ വൺ. സോ വി ഹാവ് ടി ഓഫ് ഇ ഐ ഈക്വൽ ടു ലാംഡ ഐ ആൻഡ് മോഡ് ലാംഡ വൺ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മോഡ് ലാംഡ ടു എക്സെട്ര ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മോഡ് ലാംഡ എൻ ആൻഡ് നോം ഓഫ് ഇ ഐ ഈക്വൽ ടു വൺ ഫോർ ഓൾ ഐ ഈക്വൽ ടു വൺ ടു എക്സെട്ര എൻ. ഇപ്പം ഇത് നമ്മൾ അസ്യൂം ചെയ്യുകയാണ്. ഇവിടെ നമുക്കിപ്പോൾ എൻ ഏഗൺ വെക്റ്റേഴ്സ് കിട്ടിയിട്ടുണ്ട്, ഈ വൺ ഇ ടു എക്സെട്ര ഇ എൻ. And they are orthogonal to each other എന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. Pairwise orthogonal ആണ്. That means E1, E2, etc. EN forms a linearly independent set. ഈ E1, E2, etc. ENകളുടെ span എന്താണോ ആ സ്പേസിനെ ക്യാപിറ്റൽ ഇ സഫിക്സ് എൻ ഇ എൻ എന്ന് നമ്മൾ വിളിക്കുകയാണ്. സോ ക്യാപിറ്റൽ ഇ എൻ ഇസ് സ്പാൻ ഓഫ് ഇ വൺ ഇ ടു എക്സെട്ര ഇ എൻ. നൗ സപ്പോസ് എക്സ് ഈസ് ഇൻ ഇ എൻ. If x is in EN, we can write x as a linear combination of E1, E2, etc. EN. So, x is equal to alpha 1 E1 plus alpha 2 E2 plus etc. plus alpha n EN for some scalars alpha 1, alpha 2, etc. alpha n. ഇതിൽ ഞാൻ t apply ചെയ്യണം. So, I will get t of x equal to t of alpha 1 E1 plus alpha 2 E2 plus etc. plus alpha n EN. And this is nothing but alpha 1 times TE1 plus alpha 2 times TE2 plus etc. plus alpha n times TEN എന്ന് എഴുതാം. പക്ഷേ TEI equal to lambda IEI. So whenever I have T of E1, I can write this as lambda 1 E1 and this is lambda 2 E2 and this is lambda n EN. So we have this. Okay, so again
Thus, alpha 1 lambda 1 is a scalar, alpha 2 lambda 2 is a scalar, etc. Alpha n lambda n is a scalar. So, what we have is still a linear combination of e1, e2, etc. en. So, this t of x is in span of e1, e2, etc. en. And span of e1, e2, etc. en is denoted by capital En. So, t of x is an element of capital En. അപ്പോൾ നമുക്ക് കിട്ടിയത് ഇഫ് എക്സ് ഈസ് ഇൻ ക്യാപിറ്റൽ ഇ എൻ ടി ഓഫ് എക്സ് ഈസ് ഓൾസോ ഇൻ ക്യാപിറ്റൽ ഇ എൻ ആൻഡ് ദാറ്റ് മീൻസ് ഇ എൻ ഈസ് അൻ ഇൻവേരിയൻ്റ് സബ്സ്പേസ് വിത്ത് റെസ്പെക്ട് ടു ദി ഓപ്പറേറ്റർ ടി ഓക്കെ ദെൻ ഇ എൻ ഇൻവേരിയൻ്റ് സബ്സ്പേസ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓർത്തോഗണൽ സ്പേസ് ഇ എൻ പെർപ്പും ഇൻവേരിയൻ്റ് സബ്സ്പേസ് വിത്ത് റെസ്പെക്ട് ടു ടി ആയിരിക്കും എന്ന് നമ്മൾ റിസൾട്ട് പഠിച്ചിട്ടുണ്ട് So, En per P is also invariant subspace with respect to T. Now, T symmetric ആണ് എന്ന് നമുക്കറിയാം. So, T symmetric on H implies its restriction to any invariant subspace of H is also symmetric. T symmetric ആയതുകൊണ്ട് അതിനെ നമ്മൾ അതിൻ്റെ ഡൊമെയിൻ ആയിട്ടുള്ള Hൻ്റെ ഏത് സബ്സ്പേസിലേക്ക് റെസ്ട്രിക്റ്റ് ചെയ്ത് കഴിഞ്ഞാലും വി വിൽ ഹാവ് ഇറ്റ് ഈസ് അത് സിമെട്രിക് ആണ് എന്നുള്ള പ്രോപ്പർട്ടി നമുക്ക് അവിടെ തന്നെയുണ്ട് സോ ഐ എം ടേക്കിംഗ് ദ സബ്സ്പേസ് ഇ എൻ പെർപ്പ് ഓഫ് എച്ച് എച്ചിൻ്റെ ഒരു സബ്സ്പേസ് ആണ് ഇ എൻ പെർപ്പ് എന്ന് പറയുന്നത് സോ ഐ വിൽ ടേക്ക് ഇ എൻ പെർപ്പ് സബ്സ്പേസ് ഓഫ് എച്ച് ഇപ്പോൾ നമ്മൾ പറഞ്ഞു ടി സിമെട്രിക് ഓൺ എച്ച് ആണെങ്കിൽ ടി സിമെട്രിക് അറ്റ് എവറി സബ്സ്പേസ് ഓഫ് എച്ച് സോ ഇ എൻ പെർപ്പ് എന്ന് പറയുന്ന സെറ്റിൽ മാത്രം ഞാൻ ടിയെ കൺസിഡർ ചെയ്താലും അത് സെൽഫ് അഡ്ജോയിൻ്റ് ആണെന്നുള്ള പ്രോപ്പർട്ടി അവിടെ സാറ്റിസ്ഫൈ ചെയ്യും ഈ ഇ എൻ പെർപ്പിൻ്റെ പ്രത്യേകത ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇറ്റ് ഈസ് എൻ ഇൻവേരിയൻ്റ് സബ്സ്പേസ് സോ ഐ എം ടേക്കിംഗ് ടി എൻ പ്ലസ് വൺ ആസ് ടി റെസ്ട്രിക്റ്റഡ് ടു ഇ എൻ പെർപ്പ് ദെൻ ടി എൻ പ്ലസ് വൺ ഈസ് എ സെൽഫ് അഡ്ജോയിൻ്റ് ഓപ്പറേറ്റർ ഓൺ ഇ എൻ പെർപ്പ് Now we are applying property 6.2.1. This is Tn plus 1 is the self-adjoint operator. So we are considering the self-adjoint operator, self-adjoint compact operator, Tn plus 1 from En perp to En perp. Okay, then by this property we will get an eigenvector. En plus 1 in En perp with norm of En plus 1 equal to 1 and T of En plus 1 equal to lambda n plus 1 En plus 1 and mod S of lambda n plus 1 equal to norm of Tn plus 1. ഇതെല്ലാം നമ്മൾ പ്രോപ്പർട്ടി 6.2.1 പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് ഐ എം റീപ്ലേസിങ് ടി വിത്ത് ടി എൻ പ്ലസ് വൺ എച്ച് വിത്ത് ഇ എൻ പെർപ്പ് ആൻഡ് നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഇവരൊക്കെ ഇ വൺ ഇ ടു എക്സെട്ര ഇ എൻ ഇവരെല്ലാവരും ഏഗൺ വെക്ടേഴ്സ് ആണ് ഏഗൺ വാല്യൂസ് ഇ വൺ ഇ ടു എക്സെട്ര ഇ എൻ എല്ലാം ഏഗൺ വെക്ടേഴ്സ് ആണ് കറസ്പോണ്ടിങ് ടു ദ ഏഗൺ വാല്യൂസ് ലാംഡ വൺ ലാംഡ ടു എക്സെട്ര ലാംഡ എൻ ഓക്കെ ആൻഡ് നമുക്ക് പ്രോപ്പർട്ടി 6.2.1 നിന്ന് കിട്ടുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ലാംഡ ഓഫ് എൻ പ്ലസ് വൺ ഇസ് ഈക്വൽ ടു നോം ഓഫ് ടി എൻ പ്ലസ് വൺ ഇനി നമ്മൾ ഇ എൻ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇ എൻ ഇസ് സ്പാൻ ഓഫ് ഇ വൺ ഇ ടു എക്സെട്ര ഇ എൻ ക്യാപിറ്റൽ ഇ എൻ ഇസ് സ്പാൻ ഓഫ് ഇ വൺ ഇ ടു എക്സെട്ര ഇ എൻ അപ്പോൾ ഇ എൻ മൈനസ് വൺ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ എൻ മൈനസ് വൺ വെക്റ്റേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷനാണ് അതിലെ എലമെൻറ്റ്സ് ആയിട്ട് വരിക ഇവിടെ ഒരു വെക്റ്ററും കൂടി അധികം ഉണ്ടെന്നേ ഉള്ളൂ സോ ദാറ്റ് വി ക്യാൻ സേ ദാറ്റ് ഇ എൻ പ്ലസ് വൺ ഈസ് എ സബ്സ്പേസ് ഓഫ് ഇ എൻ ഓക്കെ ഇ എൻ പ്ലസ് വൺ ഈസ് എ സബ്സ്പേസ് ഓഫ് ഇ എൻ ആണെങ്കിൽ രണ്ട് സൈഡിലും നമ്മൾ ഓർത്തോഗണൽ കോംപ്ലിമെൻറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ഇ എൻ പെർപ്പ് ഇസ് എ സബ്സെറ്റ് ഓഫ് ഇ എൻ മൈനസ് വൺ പെർപ്പ് എന്ന് നമുക്ക് പറയാം ഇ എൻ കണ്ടെയ്ൻഡ് ഇൻ ഇ എൻ മൈനസ് വൺ കണ്ടെയ്ൻഡ് ഇൻ ഇ എൻ ആണെങ്കിൽ നമ്മൾ പെർപ്പ് എടുക്കുമ്പോൾ ഓർത്തോഗണൽ കോംപ്ലിമെൻ്റ് എടുക്കുമ്പോൾ ഇനീക്വാലിറ്റി നേരെ തിരിയും സോ ഇ എൻ പെർപ്പ് ഇസ് കണ്ടെയ്ൻഡ് ഇൻ ഇ എൻ മൈനസ് വൺ പെർപ്പ് എന്ന് നമുക്ക് കിട്ടും നൗ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ലാംഡ എൻ പ്ലസ് വൺ ഈസ് വി ഹാവ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ലാംഡ എൻ പ്ലസ് വൺ ഇസ് നോം ഓഫ് ടി എൻ പ്ലസ് വൺ
Tn plus 1 is nothing but T restricted to En per. So this is less than or equal to T restricted to En minus 1 per. അതായത് ഇവിടെ പറയുന്ന കാര്യം ഇതാണ്. ആദ്യത്തെ കേസിൽ നമ്മൾ ടി എ റെസ്ട്രിക്റ്റ് ചെയ്തിരിക്കുന്നത് ഇ എൻ പെർപ്പിലേക്കാണ്. നമുക്കറിയാം ഇ എൻ ഇസ് ഗ്രേറ്റർ ദാൻ ഇ എൻ മൈനസ് വൺ. തിരിച്ച് ഇ എന്നിൻ്റെ ഓർത്തോഗണൽ കോംപ്ലിമെൻറ്റ് ഇസ് ലെസ് ദാൻ ഓർത്തോഗണൽ കോംപ്ലിമെൻറ്റ് ഓഫ് ഇ എൻ മൈനസ് വൺ. സോ വലിയ സെറ്റ് എന്ന് പറയുന്നത് ഇതാണ്. വലിയ സെറ്റിൽ സുപ്രീം എടുക്കുമ്പോൾ ചെറിയ സെറ്റിൽ അതേ കാര്യത്തിന് തന്നെ ചെറിയ സെറ്റിലുള്ള സുപ്രീമത്തിനേക്കാളും വലുതാവാനേ ചാൻസ് ഉള്ളൂ, ഒരിക്കലും താഴേക്ക് വരില്ല. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും നോം ഓഫ് ടി റെസ്ട്രിക്റ്റഡ് ടു ഇ എൻ പെർപ്പ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം ഓഫ് ടി റെസ്ട്രിക്റ്റഡ് ടു ഇ എൻ മൈനസ് വൺ പെർപ്പ്. ഓക്കെ, ആൻഡ് ദിസ് വിൽ ബി നത്തിങ് ബട്ട് മോഡുലസ് ഓഫ് ലാംഡ എൻ. സോ വി ഹാവ് ലാംഡ എൻ, മോഡുലസ് ഓഫ് ലാംഡ എൻ പ്ലസ് വൺ ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് ലാംഡ എൻ. നൗ സോ വാട്ട് വി ഹാവ് ഇസ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ലാംഡ ഓഫ് എൻ പ്ലസ് വൺ ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ലാംഡ എൻ. ദെൻ ഇ വൺ ഇ ടു എക്സെട്ര ഇ എൻ ആർ ഇൻ ക്യാപിറ്റൽ ഇ എൻ വെർ ഇ എൻ പ്ലസ് വൺ ഈസ് ഇൻ ഇ ഇ എൻ പെർ. സോ ദാറ്റ് ഇ എൻ പ്ലസ് വൺ ഈസ് ഓർത്തോഗണൽ ടു ഇ എൻ എന്ന് നമുക്ക് പറയാം. അതായത് നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഇതാണ്, ഇ വൺ ഇ ടു എക്സെട്ര ഇ എൻ എക്സെട്ര ഓർ ഐ വിൽ ആഡ് ഇ എൻ പ്ലസ് വൺ ഹിയർ. ദീസ് ആർ ഓൾ സച്ച് ദാറ്റ് ഇ ഐ ഇൻ്റർസെക്ഷൻ ഇ ജെ ഇസ് ഈക്വൽ ടു സീറോ. ഓക്കെ, ദ ആർ പെയർ വൈസ് ഓർത്തോഗണൽ. ദെൻ അടുത്തതായിട്ട് നമ്മൾ ഇ എന്നിലുള്ള ഒരു എലമെൻ്റ് എടുത്തു എന്ന് വിചാരിക്കുക. ഇ എന്നിലുള്ള എലമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് നത്തിങ് ബട്ട് ലീനിയർ കോമ്പിനേഷൻ ഓഫ് ദിസ് ഇ വൺ ഇ ടു എക്സെട്ര ഇ എൻ. അപ്പോൾ ഇഫ് ഐ ടേക്ക് എൻ എലമെൻ്റ് ഓഫ് ഇ എൻ ആൻഡ് ടേക്ക് ഇന്നർ പ്രൊഡക്റ്റ് വിത്ത് ഇ എൻ പ്ലസ് വൺ. സോ ഐ വിൽ റൈറ്റ് ഹിയർ, സപ്പോസ് ഐ എം ടേക്കിംഗ് ആൽഫ വൺ ഇ വൺ പ്ലസ് എക്സെട്ര പ്ലസ് ആൽഫ എൻ ഇ എൻ ഫ്രം ക്യാപിറ്റൽ ഇ എൻ. ദെൻ ഇ എൻ പ്ലസ് വണ്ണുമായിട്ട് ഇതിനുള്ള ഇന്നർ പ്രൊഡക്റ്റ് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ദിസ് ഇസ് നത്തിങ് ബട്ട് സമ്മേഷൻ ഓവർ ഐ ആൽഫ ഐ ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് ഇ ഐ ഇ എൻ പ്ലസ് വൺ എന്ന് കിട്ടും. ആൻഡ് ഇ വൺ ഇ ടു എക്സെട്ര ഇ എൻ പ്ലസ് വൺ ഇവരെല്ലാം പെയർ വൈസ് ഓർത്തോഗണൽ ആയതുകൊണ്ട് ഇവർ ഓരോരുത്തരും ഈക്വൽ ടു സീറോ ആയിരിക്കും. സോ ഫലത്തിൽ നമുക്ക് ഇ എൻ പ്ലസ് വൺ ഇസ് ഓർത്തോഗണൽ ടു ക്യാപിറ്റൽ ഇ എൻ എന്ന് നമുക്ക് കിട്ടി. ആൻഡ് സപ്പോസ് വി ആർ കണ്ടിന്യൂയിങ് ദിസ്. ഇപ്പം നമ്മൾ ചെയ്തത് എന്താണ്, ആദ്യം വണ്ണിന് ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്തു, എന്നിന് ട്രൂ ആണെങ്കിൽ എൻ പ്ലസ് വണ്ണിന് ട്രൂ ആണ് എന്ന് നമ്മളിപ്പോൾ പ്രൂവ് ചെയ്തു. സപ്പോസ് വി പ്രൊസീഡ് ലൈക്ക് ദിസ്. ഒന്നുകിൽ നമുക്ക് ഈ ടി എൻ പ്ലസ് വൺ എന്ന് പറയുന്നത്, അതായത് ടി എൻ പ്ലസ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടി റെസ്ട്രിക്റ്റഡ് ടു ഇ എൻ പെർപ്പ് എന്നാണ്. ഇ എൻ പെർപ്പ് എന്ന് പറയുന്ന സെറ്റിന് എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചെറുതായി ചെറുതായി കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ദെൻ ടി എൻ പ്ലസ് വൺ മീൻസ് ടി റെസ്ട്രിക്റ്റഡ് ടു ഇ എൻ പെർപ്പ് എന്നാണ് നമ്മൾ ടി എൻ പ്ലസ് വണ്ണിനെ എടുത്തിരിക്കുന്നത്. സോ ദാറ്റ് ടി എൻ പ്ലസ് വൺ വിൽ ബി സീറോ. ഓർ അപ്പോൾ ഈ പ്രോസസ്സ് അവസാനിക്കുകയാണെങ്കിൽ ടി ഓഫ് എൻ പ്ലസ് വൺ, ടി എൻ പ്ലസ് വൺ എന്ന് പറയുന്നത് സീറോ ഓപ്പറേറ്റർ ആയിപ്പോവും. ഇനി അതല്ല എങ്കിൽ, സീറോ ഓപ്പറേറ്റർ ആയിട്ട് ഇത് പരിപാടി അവസാനിക്കണില്ല എന്നുണ്ടെങ്കിൽ വി വിൽ ഗെറ്റ് an infinite sequence lambda n of eigen values of t and corresponding eigen vectors en. Okay, ini endha cheyane nu vachu kanyal, suppose x is an element of h. I am writing x as summation I equal to 1 to n inner product xei ei plus yn enna nammal x ine define cheyana, so that I can write this yn as x minus summation I equal to 1 to n inner product xei ei എന്ന് നമുക്ക് എഴുതാം. ഇപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സമ്മേഷൻ ഐ ഈക്വൽ ടു വൺ ടു എൻ ഇന്നർ പ്രൊഡക്റ്റ് എക്സ് ഇ ഐ ഇ ഐ എന്ന് നമ്മൾ പറഞ്ഞു.
ഇതിപ്പോ ഇവൺ ഇ ടു എക്സെട്ര ഇ എൻ ൻ്റെ സ്പാൻ ആണ് ഇവൺ ഇ ടു എക്സെട്ര ഇ എൻ ൻ്റെ ലീനിയർ കോമ്പിനേഷനാണ് ഇവിടെ നമ്മുടെ കയ്യിലുള്ളത് സോ ദാറ്റ് ഇറ്റ് മീൻസ് നമ്മളിവിടെ എഴുതിയിരിക്കുന്ന ഇപ്പോൾ ഞാനിവിടെ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന ഈ പോർഷൻ ഇ എന്നിലുള്ള ഒരു എലമെൻ്റ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും ഓക്കെ സോ ദിസ് വൈ എൻ ഈസ് ഇൻ ഇ എൻ പെർപ് ഫോർ ഇപ്പോൾ ഐ എന്ന് പറയുന്നത് വൺ ടു ത്രീ എക്സെട്ര അപ് ടു എൻ ആണ് എന്ന് കരുതുക ഇതിലേതെങ്കിലും ഒന്നാണ് ഐ എന്ന് കരുതുക ദെൻ ഇന്നർ പ്രൊഡക്റ്റ് വൈ എൻ ഇ ഐ എന്ന് പറഞ്ഞാൽ ഇന്നർ പ്രൊഡക്റ്റ് എക്സ് മൈനസ് എക്സ് എൻ ഇ ഐ ആണ് സോ ഹിയർ എക്സ് എൻ എന്നുള്ളത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ് സമ്മേഷൻ ഐ ഈക്വൽ ടു വൺ ടു എൻ ഇന്നർ പ്രൊഡക്റ്റ് എക്സ് ഇ ഐ ഇ ഐ എ ആണ് നമ്മൾ എക്സ് എൻ എന്ന് വിളിച്ചിരിക്കുന്നത് സോ വൈ എൻ ക്യാൻ ബി റിട്ടേൺ ആസ് എക്സ് മൈനസ് എക്സ് എൻ സോ വൈ ഇന്നർ പ്രൊഡക്റ്റ് വൈ എൻ ഇ ഐ ഇസ് ഈക്വൽ ടു ഇന്നർ പ്രൊഡക്റ്റ് എക്സ് ഇ എൻ ഇ ഐ ആൻഡ് ഇന്നർ പ്രൊഡക്റ്റിൻ്റെ പ്രോപ്പർട്ടി പ്രകാരം ഇതിനെ നമുക്ക് ഇന്നർ പ്രൊഡക്റ്റ് എക്സ് ഇ ഐ മൈനസ് ഇന്നർ പ്രൊഡക്റ്റ് എക്സ് എൻ ഇ ഐ എന്ന് പറയാൻ പറ്റും ആൻഡ് ദാറ്റ് ഇസ് ഈക്വൽ ടു ഇതാണ് നമ്മുടെ എക്സ് എൻ ദിസ് ഇസ് എക്സ് എൻ സോ വാട്ട് ഇസ് വാട്ട് വിൽ ബി ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് എക്സ് എൻ ഇ ഐ എക്സ് എൻ ഇ ഐ കിട്ടാനായിട്ട് സപ്പോസ് ഐ എം ടേക്കിംഗ് ദിസ് ആസ് ജെ ഐ ഈക്വൽ ടു ജെ ദിസ് ജെ ഈക്വൽ ടു ഐ ആകുമ്പോൾ മാത്രമേ നമുക്കിവിടെ ഒരു നോൺ സീറോ കമ്പോണൻറ്റ് വരാൻ ചാൻസ് ഉള്ളൂ അല്ലാത്ത സമയത്തെല്ലാം നമുക്കിത് സീറോ ആയിരിക്കും ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് ഇ ഇ ജെ ആൻഡ് ഇ ഐ വിൽ ബി സീറോ സോ ദിസ് ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് എക്സ് എൻ ഇ ഐ എന്ന് പറയുന്നത് എന്തായിരിക്കും ദിസ് വിൽ ബി ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് എക്സ് ഇ ഐ തന്നെയായിരിക്കും ഓർ നമുക്കിവിടെ എക്സ് ഇ ഐ മൈനസ് എക്സ് ഇ ഐ എന്ന് വന്നു വിച്ച് ഇസ് ഈക്വൽ ടു സീറോ നൗ നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ അപ്ലൈ ചെയ്യുമ്പോൾ ഒന്നുകിൽ ടി എൻ പ്ലസ് വൺ ഈക്വൽ ടു സീറോ ആയിട്ട് നമുക്ക് അവിടെ വെച്ച് പ്രോസസ്സ് അവസാനിക്കുമെന്ന് പറഞ്ഞു സോ ഇൻ എ ഇഫ് ദ പ്രോസസ്സ് ടെർമിനേറ്റ്സ് വിത്ത് ടി എൻ പ്ലസ് വൺ ഈക്വൽ ടു സീറോ ദെൻ വി വിൽ ഹാവ് ടി ഓഫ് വൈ എൻ ഇസ് ഈക്വൽ ടു ടി എൻ പ്ലസ് വൺ ഓഫ് വൈ എൻ ബിക്കോസ് നമുക്കറിയാം വൈ എൻ എവിടെയുണ്ട് ദിസ് വൈ എൻ ഈസ് ആൻ എലമെൻ്റ് ഓഫ് ഇ എൻ പെർപ്പ് അപ്പോൾ ടി ഓഫ് വൈ എൻ എന്ന് പറഞ്ഞാൽ ദിസ് വിൽ ബി നത്തിങ് ബട്ട് ടി റെസ്ട്രിക്റ്റഡ് ടു ഇ എൻ പെർപ്പ് ഓഫ് വൈ എൻ ബിക്കോസ് കോമൺ പൊസിഷനിൽ ടിയും ടി എൻ പ്ലസ് വണ്ണും സെയിം ആണ് സോ നമുക്ക് ടി ഓഫ് വൈ എന്ന് പറയുന്നത് ടി എൻ പ്ലസ് വൺ ഓഫ് വൈ എൻ ആണെന്ന് പറയാൻ പറ്റും ആൻഡ് വി നമ്മളിപ്പോൾ അസ്യൂം ചെയ്തിരിക്കുന്നത് ടി എൻ പ്ലസ് വൺ ഈക്വൽ ടു സീറോ ആയി പോകുന്ന കേസാണ് സോ ദിസ് വിൽ ബി സീറോ അപ്പോൾ നമുക്ക് എന്ത് കിട്ടി ടി ഓഫ് വൈ എൻ ഈക്വൽ ടു സീറോ എന്ന് കിട്ടി വെനവർ വൈ എൻ ഈസ് എൻ എലമെൻ്റ് ഓഫ് ഇ എൻ പെർപ്പ് ദെർഫോർ ദിസ് എക്സ് എന്നുള്ളതിനെ നമ്മളിപ്പോൾ സമ്മേഷൻ ഐ ഈക്വൽ ടു വൺ ടു എൻ ഇന്നർ പ്രൊഡക്റ്റ് എക്സ് ഇ ഐ ഇ ഐ പ്ലസ് വൈ എൻ എന്ന് പറയുന്നു ഈ വൈ എൻ എന്ന് പറയുന്നത് ഇപ്പോൾ കേണൽ ഓഫ് ടിയിലുണ്ട് ബിക്കോസ് ടി ഓഫ് വൈ എൻ ഈക്വൽ ടു സീറോ എന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് സോ വൈ എൻ ഈസ് ആൻ എലമെൻ്റ് ഓഫ് കേണൽ ഓഫ് ടി ഐ ക്യാൻ റൈറ്റ് എക്സ് ലൈക്ക് ദിസ് ഇനി എ എന്ന് പറയുന്ന പ്രോസസ്സിൽ അത് അവസാനിക്കണില്ല ടി എൻ പ്ലസ് വൺ ഈക്വൽ ടു സീറോ ആയി ഇത് അവസാനിക്കണില്ല എവിടെയും വെച്ച് എന്നുണ്ടെങ്കിൽ വി ക്യാൻ കണ്ടിന്യൂ ദ പ്രോസസ്സ് ഇൻഫിനിറ്റ്ലി മെനി ടൈംസ് ഈ പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഓരോ ഈഗൺ വാല്യൂസ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പ്രത്യേകത എന്താണ് മോഡ് ലാംഡ വൺ ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മോഡ് ലാംഡ ടു ഇറ്റ് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മോഡ് ലാംഡ ത്രീ അങ്ങനെ നമുക്ക് അബ്സല്യൂട്ട് വാല്യൂ ചെറുതായി വരുന്ന രീതിയിൽ നമുക്കൊരു സീക്വൻസ് കിട്ടും സോ ഇഫ് ദ പ്രോസസ് കണ്ടിന്യൂസ് ഇൻഫിനിറ്റ്ലി മെനി ടൈംസ് ദെൻ ദ സെറ്റ് ഓഫ് ഓൾ ഈഗൺ വാല്യൂസ് ഈസ് ഇൻഫിനിറ്റ് ഇൻഫിനിറ്റ്ലി മെനി ഈഗൺ വാല്യൂസ് കിട്ടുന്നുണ്ട് ആൻഡ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഒരു കോമ്പാക്റ്റ് ഓപ്പറേറ്ററിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ സ്പെക്ട്രം എന്ന് പറയുന്നത് അറ്റ്മോസ്റ്റ് ഇറ്റ് ഇസ് അറ്റ്മോസ്റ്റ് ആൻഡ് ഇൻഫിനിറ്റ് സീക്വൻസ് ദാറ്റ് കൺവേർജസ് ടു സീറോ സോ ദ സീക്വൻസ് ലാംഡ എൻ ഇസ് കൺവേർജിങ് ടു സീറോ ആൻഡ് എവറി ലാംഡ എൻ ഹാസ് ഫൈനൈറ്റ് മൾട്ടിപ്ലിസിറ്റി നമ്മൾ ഓൾറെഡി ഫിഫ്ത്ത് ചാപ്റ്ററിൽ പ്രൂവ് ചെയ്തിട്ടുള്ള റിസൾട്ടാണിത് സോ നമുക്കിപ്പോൾ എന്ത് പറയാൻ പറ്റും നോം ഓഫ് ടി വൈ എൻ ഇസ് സെയിം ആസ് നോം ഓഫ് ടി റെസ്ട്രിക്റ്റഡ് ടു ഇ എൻ പെർപ്പ് വൈ എൻ
which is less than or equal to t oru bounded operator ayidukonde namak idine less than or equal to norm of t restricted to en per times norm of yn ennu ezhuthan pattum and norm of t restricted to en per is nothing but absolute value of lambda n plus 1 ബിക്കോസ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ലാംഡ എൻ പ്ലസ് വൺ ഈസ് സെയിം ആസ് നോം ഓഫ് ടി എൻ പ്ലസ് വൺ എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. നോം ഓഫ് ടി എൻ പ്ലസ് വണ്ണിനെയാണ് നമ്മൾ ടി റെസ്ട്രിക്റ്റഡ് ടു ഇ എൻ പെർപ്പ് എന്ന് വിളിക്കുന്നത്. സോ ദിസ് ഇസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് മോഡുലസ് ഓഫ് ലാംഡ എൻ പ്ലസ് വൺ ടൈംസ് നോം ഓഫ് വൈ എൻ എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇവിടെ നമുക്കിപ്പോൾ എന്താ കിട്ടിയിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നോം ഓഫ് ടി വൈ എൻ is less than or equal to absolute value of lambda n plus 1 times norm of x എന്ന് കിട്ടി. പക്ഷേ നമുക്ക് ലാംഡ ഐസിൻ്റെ കാര്യം അറിയാം, ലാംഡ വണ്ണിനേക്കാൾ ചെറുതാണ് ലാംഡ ടു, ലാംഡ ത്രീ ആൻഡ് സോ ഓൺ. ഓക്കെ, ഇത് ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ആസ് എൻ ഗോസ് ടു ഇൻഫിനിറ്റി absolute value of lambda n plus 1 will go to 0. So what we have is norm of t y n converges to 0 as n tends to infinity എന്നാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇവിടെ t ഒരു ബൗണ്ടഡ് ഓപ്പറേറ്റർ ആണ്. ആൻഡ് ഇഫ് ഐ ടേക്ക് വൈ എൻ ഈക്വൽ ടു എക്സ് മൈനസ് എക്സ് എൻ, ദെൻ എക്സ് എൻ ക്യാൻ ബി റിട്ടൺ ആസ് സമ്മേഷൻ ഐ ഈസ് ഈക്വൽ ടു വൺ ടു എൻ ഇന്നർ പ്രൊഡക്റ്റ് എക്സ് ഇ ഐ ഇ ഐ. ഓക്കെ, ആൻഡ് നമ്മൾ ഒരു ഹിൽബർട്ട് സ്പേസിലാണ് ഉള്ളത്. സോ നമുക്ക് പറയാം ദിസ് സീരീസ് വിൽ കൺവേർജ് ഇൻ എച്ച് ആസ് എൻ ഗോസ് ടു ഇൻഫിനിറ്റി. സോ എക്സ് എൻ വിൽ കൺവേർജ്. അങ്ങനെയാണെങ്കിൽ ആസ് എൻ ഗോസ് ടു ഇൻഫിനിറ്റി എക്സ് ഫിക്സഡ് ആണ്, എക്സ് എൻ കൺവേർജൻ്റ് ആണെന്നുണ്ടെങ്കിൽ വൈ എന്നും കൺവേർജൻ്റ് ആയിരിക്കണം. സോ വി ക്യാൻ സേ ദാറ്റ് വൈ എൻ വിൽ കൺവേർജ് ടു സം വൈ എലമെൻ്റ് ഓഫ് എച്ച് ആസ് എൻ ഗോസ് ടു ഇൻഫിനിറ്റി. ഇപ്പോൾ എന്തായെന്ന് വെച്ച് കഴിഞ്ഞാൽ ടി ബൗണ്ടഡ് ഓപ്പറേറ്ററാണ്, അതായത് ടി ഒരു കണ്ടിന്യൂസ് ഓപ്പറേറ്ററാണ്. വൈ എൻ കൺവെർജസ് ടു വൈ ആണെങ്കിൽ ടി ഓഫ് വൈ എൻ കൺവെർജസ് ടു ടി ഓഫ് വൈ ആയിരിക്കണം. ബട്ട് നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട് ടി ഓഫ് വൈ എൻ കൺവെർജസ് ടു സീറോ എന്ന്. പക്ഷേ ഒരേ സീക്വൻസിന് തന്നെ രണ്ട് ലിമിറ്റ് ഉണ്ടാവാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ലിമിറ്റ് ഓഫ് ടി ഓഫ് വൈ എൻ വിച്ച് ഇസ് ടി ഓഫ് വൈ മസ്റ്റ് ബി ഈക്വൽ ടു സീറോ. സോ വി ഹാവ് ടി ഓഫ് വൈ ഈക്വൽ ടു സീറോ ഓർ വൈ ഈസ് ഇൻ ദ കേർണൽ ഓഫ് ടി. Then, we are considering x minus xn. So, x minus summation I is equal to 1 to n inner product x ei ei and this is equal to yn and yn converges to y and that y is an element of kernel of t എന്നാണ് നമ്മുടെ കയ്യിലുള്ളത്. So, x minus this collection will converge to some y element of kernel of t. ഓക്കെ, സോ നമുക്കൊരു കാര്യം പറയാം. അപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് ഇതാണ്, നമ്മുടെ കയ്യിലുള്ളത് ഇതിൽ എൻ ടെൻസ് ടു ഇൻഫിനിറ്റി എന്ന് നമ്മൾ അസ്യൂം ചെയ്ത് ലിമിറ്റ് എടുത്തു കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് എക്സ് മൈനസ് സമ്മേഷൻ ഐ ഈസ് ഈക്വൽ ടു വൺ ടു ഇൻഫിനിറ്റി ഇന്നർ പ്രൊഡക്റ്റ് എക്സ് ഇ ഐ ഇ ഐ ഇവിടെ n tends to infinity ആയപ്പോൾ നമുക്കിവിടെ ഇൻഫിനിറ്റി കിട്ടി. ദിസ് വിൽ ബി ലിമിറ്റ് ഓഫ് വൈ എൻ വിച്ച് ഇസ് ഈക്വൽ ടു വൈ. സോ വാട്ട് വി ഹാവ് ഇസ് x ഇസ് ഈക്വൽ ടു വൈ പ്ലസ് സമ്മേഷൻ ഐ ഈക്വൽ ടു വൺ ടു ഇൻഫിനിറ്റി ഇന്നർ പ്രൊഡക്റ്റ് എക്സ് ഇ ഐ ഇ ഐ വേർ ദിസ് വൈ ഈസ് ആൻ എലമെൻറ്റ് ഓഫ് കേർണൽ ഓഫ് ടി. സോ ഹിയർ ഇ ഐസ് ആർ ഏഗൺ വെക്ടേഴ്സ് കറസ്പോണ്ടിങ് ടു ഏഗൺ വാല്യൂസ് ലാംഡ ഐസ് ഫോർ ഈച്ച് ഐ. സോ ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുണ്ടായിരുന്ന ഒരു കാര്യം. ദെൻ അടുത്ത ഭാഗം എന്ന് പറയുന്നത് ഇതാണ്, ടി ഓഫ് എക്സ് എന്നുള്ളതിനെ നമുക്ക് എന്തെഴുതാൻ പറ്റും. എക്സിനെ നമുക്ക് വൈ പ്ലസ് സമ്മേഷൻ ഐ ഈക്വൽ ടു വൺ ടു ഇൻഫിനിറ്റി ഇന്നർ പ്രൊഡക്റ്റ് എക്സ് ഇ ഐ ഇ ഐ എന്ന് എഴുതാൻ പറ്റും. വെർ വൈ ഈസ് ഇൻ കേർണൽ ഓഫ് ടി. സോ വി ക്യാൻ റൈറ്റ് ടി ഓഫ് എക്സ് ആസ് ടി ഓഫ് വൈ പ്ലസ് ദിസ്. ദെൻ ടി ലീനിയർ ഓപ്പറേറ്ററാണ്, അപ്പോൾ അതിനെ നമുക്ക് ടി വൈ പ്ലസ് സമ്മേഷൻ ഐ ഈക്വൽ ടു വൺ ടു ഇൻഫിനിറ്റി ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് എക്സ് ഇ ഐ ഈസ് ദിസ് ഇസ് എ സ്കെയിലാർ സോ ഓഫ് ടി ഓഫ് ഇ ഐ.
ഇതില് y element of kernel of t ആണ് സോ ty എന്ന് പറയുന്നത് 0 ആണ് ബാക്കിയുള്ളതില് t of ei എന്ന് പറയുന്നത് ആരാണ് t of ei is equal to lambda I ei എന്ന് നമുക്കറിയാം ആ പ്രോപ്പർട്ടി നമ്മൾ ഇവിടെ യൂസ് ചെയ്തു കഴിഞ്ഞാൽ ty ക്ക് പകരം 0 വന്നു സമ്മേഷൻ I equal to 1 to infinity ഇന്ന പ്രോഡക്റ്റ് x ei then lambda I times ei or this is equal to summation I equal to 1 to infinity lambda I inner product x e I e I. So, idana namukku prove cheyanundayirunna rendamathe result ennu parayunnathu t of x is equal to summation I equal to 1 to infinity lambda I inner product x e I e I. Now, t of x ennu parayunnathu ippo span of ei where I greater than or equal to 1 ന്റെ ക്ലോഷറിൽ ഉണ്ട് കാരണം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ടി ഓഫ് എക്സിനെ നമുക്ക് ഇ ഐകളുടെ സ്പാൻ ആയിട്ട് വരുന്ന ഒരു സീരീസിൻ്റെ സമ്മാണ് ഇപ്പോൾ ടി ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് ഇ വൺ ഇ ടു എക്സെട്ര ഇ എൻ എക്സെട്ര ഇ എന്നുകൾ ഇൻഫിനിറ്റ്ലി മെനി എണ്ണ ഉണ്ട് സോ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഇവിടെ ഉള്ളത് ഒരു സീരീസാണ് ആ സീരീസിൻ്റെ സമ്മാണ് ടി ഓഫ് എക്സ് എന്ന് നമ്മൾ വിളിക്കുന്നത് സോ ഈ സീരീസിലുള്ള ഈ സീരീസിൻ്റെ ഏത് സീക്വൻസ് ഓഫ് പാർഷ്യൽ സം എടുത്തു കഴിഞ്ഞാലും അത് നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഇ എന്നുകളിലുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും സ്പാൻ ഓഫ് ഇ വൺ ഇ ടു എക്സെട്ര ഇ എന്നിലുണ്ടെന്ന് പറയാൻ പറ്റും ബട്ട് ഹിയർ വി ഹാവ് ഇൻഫിനിറ്റ്ലി മെനി ഇ ഐസ് ഓക്കെ സോ സീരീസിൻ്റെ സമ്മായിട്ടാണ് നമ്മളതിനെ പറയുന്നത് അതായത് സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസിൻ്റെ ലിമിറ്റായിട്ടാണ് നമ്മളതിനെ പറയുന്നത് ഓർ ടി ഓഫ് എക്സ് ഈസ് എ ലിമിറ്റ് പോയിൻ്റ് ഓഫ് സ്പാൻ ഓഫ് ഇ വൺ ഇ ടു എക്സെട്ര ഇ എന്ന് പറയാം സോ വി ക്യാൻ സേ ദാറ്റ് ടി ഓഫ് എക്സ് ഈസ് എൻ എലമെൻറ്റ് ഇൻ ദ ക്ലോഷർ ഓഫ് സ്പാൻ ഓഫ് ഇ വൺ ഇ ടു എക്സെട്ര നൗ ഏത് ടി ഓഫ് എക്സ് എടുത്താലും സ്പാൻ ഓഫ് ഇ ഐ വെർ ഐ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വണ്ണിലുണ്ടെന്നാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത് അതായത് ഇമേജ് ഓഫ് ടി ഈസ് എ സബ്സെറ്റ് ഓഫ് സ്പാൻ ഓഫ് സെറ്റ് ഓഫ് ഓൾ ഇ ഐസ് വെർ ഐ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വൺ ഇനി ഇ ഐ എന്നുള്ളതിനെ നമുക്ക് വൺ ബൈ ലാംഡ ഐ ടി ഓഫ് ഇ ഐ എന്ന് എഴുതാം ബിക്കോസ് ടി ഓഫ് ഇ ഐ ഈസ് ഈക്വൽ ടു ലാംഡ ഐ ഇ ഐ അതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇ ഐ ഈക്വൽ ടു വൺ ബൈ ലാംഡ ഐ ടി ഓഫ് ഇ ഐ എന്ന് എഴുതാൻ പറ്റും ഫോർ എവരി ഇമേജ് ഓഫ് ഫോർ എവരി ഓക്കെ ഓരോ ഐ എടുക്കുമ്പോഴും ഫോർ ഓൾ ഐ ഐ ക്യാൻ റൈറ്റ് ഇ ഐ ആസ് വൺ ബൈ ലാംഡ ഐ ടി ഇ ഐ എന്ന് എഴുതാം ഇപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ this ei is image of somebody each ei is t of 1 by lambda I ei ആണ് എന്ന് നമുക്ക് കിട്ടി അതായത് ഓരോ ei യും image of t യിൽ ഉണ്ട് എന്നാണ് ഇപ്പോ നമുക്ക് കിട്ടിയിരിക്കുന്നത് now എല്ലാ eis ഉം image of t യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇഐകളുടെ എല്ലാ ലീനിയർ കോമ്പിനേഷൻസും എവിടെയുണ്ട് ഇമേജ് ഓഫ് ടിയിൽ തന്നെയുണ്ട് അതായത് സ്പാൻ ഓഫ് ഇഐയുടെ സ്പാൻ ഓഫ് ഇ ഐ വെറ് ഐ വാരീസ് ഫ്രം വൺ ടു എന്ന് പറയുന്നത് ഇമേജ് ഓഫ് ടിയിലുണ്ട് ക്ലോഷർ എടുക്കുമ്പോൾ നമുക്ക് പറയാം ഇമേജ് ഓഫ് ടി ക്ലോഷർ ഈസ് എ സബ് സ്പേസ് ഓഫ് സ്പാൻ ഓഫ് ഇ ഐ വെർ ഐ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വൺ ക്ലോഷർ എന്ന് നമുക്ക് പറയാം അടുത്തതായിട്ട് ഇ ഐസ് ആർ ഓർത്തോനോർമൽ സിസ്റ്റം ഇ ഐ വെർ ഐ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വൺ എന്ന് പറയുന്നത് ഒരു ഓർത്തോനോർമൽ സിസ്റ്റമാണ് മാത്രമല്ല ഇമേജ് ഓഫ് ടി ക്ലോഷറിനെ ഓർ വി ക്യാൻ സേ ദാറ്റ് സ്പാൻ ഓഫ് ഇ വൺ ഇ ടു എക്സെട്ര ഇ എൻ എക്സെട്ര ഈസ് ഡെൻസ് ഇൻ സ്പാൻ ഓഫ് ഇ വൺ ഇ ടു എക്സെട്ര ക്ലോഷർ അതായത് ഇമേജ് ഓഫ് ടി ക്ലോഷറിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് ഇ വൺ ഇ ടു എക്സെട്ര എന്ന് പറയുന്നത് സോ എ കംപ്ലീറ്റ് ഓർത്തോനോർമൽ സിസ്റ്റം ഓഫ് എ ഹിൽബർട്ട് സ്പേസിസ് എൻ ഓർത്തോനോർമൽ ബേസിസ് സോ കളക്ഷൻ ഇ ഐ ഈസ് എൻ ഓർത്തോനോർമൽ ബേസിസ് ഫോർ ഇമേജ് ഓഫ് ടി ക്ലോഷർ ഇതാണ് നമുക്ക് അവസാനമായിട്ട് പ്രൂവ് ചെയ്യാനുണ്ടായിരുന്നത് സോ വി ഹാവ് പ്രൂവ്ഡ് ഫസ്റ്റ് ഹിൽബർട്ട് ഷ്മിഡ്റ്റ് തിയറം